ജീവിതത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയാലും മനസ്സിൽ നിന്ന് അടർത്തി മാറ്റി കളയാൻ പറ്റാത്ത ചില ബന്ധങ്ങളുണ്ട്. അത് പ്രണയം നിറച്ച് പൂത്തുലഞ്ഞു നിൽക്കും. 5 വർഷങ്ങൾക്ക് മുൻപ് വിട്ടുപോയ ഭാര്യയ്ക്ക് വേണ്ടി ഓണക്കാലത്ത് അവരുടെ ശബ്ദത്തിൽ അവൾക്കിഷ്ടപ്പെട്ട ഗാനമൊരുക്കി സംഗീത സംവിധായകൻ ബിജുപാൽ. ഓർക്കാത്ത ഒരു സമയത്താണ്, അപ്രതീക്ഷിതമായ ഒരു സമയത്താണ് ബിജുപാലിന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ നഷ്ടപ്പെടുന്നത്. പലപ്പോഴും നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്, സമൂഹ മാധ്യമങ്ങളിൽ ബിജുപാൽ ഭാര്യയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാറുണ്ട്. 2002 ജൂൺ 21 ബിജുപാലും ശാന്തിയും വിവാഹിതരായത്. AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇതിന്റെ സഹായത്തോടെ അന്തരിച്ച ഭാര്യ ശാന്തിയുടെ ശബ്ദത്തിൽ ഗാനമാലപിച്ച് സംഗീത സംവിധായകൻ ബിജുപാൽ. എന്റെ പൊന്നോണം പൂങ്കാവ് പൂവനം, ഈ അടിക്കുറിപ്പോടെ ബിജുപാൽ തന്നെയാണ് പാട്ടിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ശാന്തിയുടെ ദൃശ്യങ്ങളാണ് ആ വീഡിയോയിൽ മുഴുവനും. അവളുടെ പ്രിയപ്പെട്ട പാട്ട് ഞാൻ പാടിയത് അവളുടെ ശബ്ദത്തിൽ, ഇങ്ങനെയാണ് വീഡിയോ പങ്കിട്ട് ബിജുപാൽ കുറിച്ചത്. എബി സാൽവിൻ തോമസ് ആണ് ഇത്തരം ഒരു വീഡിയോ ചെയ്യാൻ AI സാധ്യതയെക്കുറിച്ച് തനിക്ക് പരിചയപ്പെടുത്തിയത് എന്ന് ബിജുപാൽ പറയുന്നു. വീഡിയോ ഇതിനകം ശ്രദ്ധേയമായി കഴിഞ്ഞിരിക്കുകയാണ്. മലയാളികൾക്ക് ഒരുപടി നല്ല ഗാനങ്ങൾ സമ്മാനിച്ച സംഗീത സംവിധായകനാണ് ബിജുപാൽ. പലപ്പോഴും തന്റെ സംഗീത വഴിയിൽ കരുത്തും ആവേശവും വെളിച്ചവും ഒക്കെ തന്റെ ഭാര്യ ശാന്തിയാണ് എന്ന് എല്ലായ്പ്പോഴും ബിജുപാൽ പറഞ്ഞിട്ടുണ്ട്. അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആ ദീപം അണഞ്ഞു പോയത്. പലപ്പോഴും ബിജുപാൽ ശാന്തിയുടെ ഓർമ്മകൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. അത് അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്നവരെ, അവരെ രണ്ടുപേരെ ഇഷ്ടപ്പെടുന്നവരെ ഒക്കെ കണ്ണീരണിയിക്കാറുമുണ്ട്. ശാന്തിയെക്കുറിച്ചുള്ള ബിജുപാലിന്റെ ഓർമ്മകളെ അല്പം നൊമ്പരത്തോടെ അല്ലാതെ കാണാനാകില്ല എന്നാണ് പലപ്പോഴും പലരും ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും എല്ലാം കമന്റ് ചെയ്യുന്നത്. ശാന്തി നർത്തകിയായിരുന്നു, നൃത്ത അധ്യാപികയായി പ്രവർത്തിച്ചിരുന്നു. രാമന്റെ ഏദൻ തോട്ടം എന്ന ചിത്രത്തിനു വേണ്ടി ശാന്തി കൊറിയോഗ്രാഫ് ചെയ്ത നൃത്തം അത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ചിത്രത്തിലെ നൃത്ത പരിശീലന രംഗങ്ങളിൽ ശാന്തി അഭിനയിക്കുകയും ചെയ്തു. സകല ദേവനുതയ്ക്കു വേണ്ടി നൃത്ത സംവിധാനവും നിർവഹിച്ചിരുന്നു. ബിജുപാൽ പുറത്തിറക്കിയ കയ്യൂരുള്ളൊരു സമരസഖാവിന് എന്ന ആൽബത്തിൽ ശാന്തി പാടുകയും അഭിനയിക്കുകയും ചെയ്തിരുന്നു. പിരിഞ്ഞിട്ടും ഇന്നും പിരിയാതെ കൂടെ ഉണ്ടാവുക, ഓരോ ചിത്രങ്ങളും ഓർമ്മകളിലേക്കുള്ള യാത്രകളാവുക. സംഗീത സംവിധായകൻ ബിജുപാലിനെ സംബന്ധിച്ച് ഭാര്യ ശാന്തിയെക്കുറിച്ചുള്ള ഓരോ ഓർമ്മകളും അനശ്വര പ്രണയത്തിലേക്കുള്ള ഒരു തീർത്ഥയാത്രകളാണ്. മസ്തിഷ്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് 2017 നർത്തകി കൂടിയായ ശാന്തി ബിജുപാൽ അന്തരിച്ചത്. നൃത്തരംഗത്ത് സജീവമായിരുന്ന ശാന്തിയാണ് രാമന്റെ ഏദൻ തോട്ടം എന്ന ചിത്രത്തിനായി നൃത്തം ചിട്ടപ്പെടുത്തിയത്. സ്വന്തമായ നൃത്ത വിദ്യാലയമുണ്ടായിരുന്നു. ദേവദത്ത്, ദയ എന്നിവരാണ് മക്കൾ. എന്തായാലും ഭാര്യയോടുള്ള ആ ഒരു പ്രണയം മങ്ങാതെ മായാതെ സൂക്ഷിക്കുന്ന ബിജുപാലനൊപ്പം ഭാര്യയുടെ ആത്മാവ് എപ്പോഴും ഉണ്ടാകും എന്ന് തന്നെയാണ് പലരും ഈ ഗാനത്തിന് താഴെയും കമന്റ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.